മുകളിൽ ആകാശവും താഴെ ഭൂമിയും സ്വന്തമായുള്ള ഇവർ കാക്കാലന്മാർ, നിത്യസഞ്ചാരികൾ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിർവചനങ്ങൾക്ക് അതീതമാണ്. മനുഷ്യജീവിതാരംഭം മുതൽ തന്നെ അവൻ പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിതം നയിച്ചിരുന്നു, പ്രകൃതിയെ ആരാധിച്ചിരുന്നു. പിൽക്കാലത്ത് മനുഷ്യ കൂട്ടായ്മകൾ ഉണ്ടാവുകയും ആവാസയോഗ്യമായ ഇടങ്ങളിൽ അവർ ചേക്കേറുകയും ചെയ്തു. പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് അതാതിടത്തെ സ്വഭാവ പ്രത്യേകതകളോടുകൂടിയ ചെറു സംസ്കാരങ്ങളും രൂപപ്പെട്ടു. സഞ്ചാരജീവിതം നയിച്ചിരുന്ന കാക്കാലക്കൂട്ടായ്മയിലും അടർത്തിമാറ്റാനാവാത്ത അവരുടേതായ സാംസ്കാരിക തനിമ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഉള്ളുറപ്പുള്ള ഈ തനിമയാണ് കാക്കാലനെ അവന്റെ സ്വതന്ത്ര വ്യക്തിത്വത്തോടെ നിലനിർത്തുന്നത്. തമിഴ്നാട്ടുകാർ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതലായി വന്നിരുന്ന കാലമാണ് 1728-നും 1758-നും മധ്യയുള്ള കാലം. ആ കാലം വേണാട് ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവായിരുന്നു. എട്ടുവീട്ടിൽ പിള്ളമാരെയും പ്രഭുക്കന്മാരെയും തുരത്തി ഓടിക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ വിളിച്ചു വരുത്തിയതാണ് പാണ്ടിപ്പടയെ. തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിയ പാണ്ടിപ്പട കൃത്യം നിർവഹിച്ച ശേഷം പൂർണ്ണമായും തിരിച്ചുപോയില്ല. ഇങ്ങനെ ഇവിടെ എത്തിയവരുടെ പിന്മുറക്കാരാണ് കാക്കാലന്മാരെന്ന് ചരിത്രം പറയുന്നു. പ്രത്യേകിച്ച് ഒരു തൊഴിലും ഇല്ലാതിരുന്ന കാക്കാലന്മാർ ജീവിത ഉപാധിക്കായി പല തൊഴിലുകളും വൈദഗ്ധ്യമില്ലാതെ തന്നെ പ്രയോഗിച്ചു തുടങ്ങി. കൈനോട്ടം, ഭാവി പറയൽ, ഞാണിന്മേൽ കളി, പക്ഷിശാസ്ത്രം, നാട്ടുമരുന്ന് പ്രയോഗം, ചെപ്പടി വിദ്യ, പാമ്പാടിക്കൽ, കുരങ്ങിനെ കളിപ്പിക്കൽ, പച്ചകുത്ത്, കുട്ടയും വട്ടിയും മെനയൽ, അങ്ങനെ അങ്ങനെ എത്രയോ വേഷപ്പകർച്ചകൾ. തമിഴ്, മലയാളം, തെലുങ്ക് സങ്കരമായിരുന്നു ഇവരുടെ പൊതുഭാഷയെങ്കിലും തമിഴ് മലയാളീകരിച്ച പ്രയോഗങ്ങളായിരുന്നു കൂടുതലും. നാടോടികളെപ്പോലെയാണ് ഇവരുടെ ജീവിതം. അല്ല, ഇവർ നാടോടികൾ തന്നെയാണ്. പ്രത്യേകതരം ഭാഷയും സവിശേഷങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളുമുള്ള ജനവിഭാഗമാണ് കാക്കാലന്മാർ. പോണടം പൊന്നമ്പലം, വീണടം വിഷ്ണുലോകം. കാക്കാലിന് ചെല്ലുന്നിടത്തെല്ലാം പെണ്ണ് എന്നാണ് കണക്ക്. രഹസ്യമായി കാക്കാത്തിയും ഒന്നിലേറെ ഭർത്താക്കന്മാരെ സന്ധിക്കുന്നുണ്ട്. എല്ലാവരും ഇത്തരക്കാരാണെന്ന് പറയാനും കഴിയില്ല. കിട്ടുന്നത് കഴിക്കുകയും വീഴുന്നിടത്തുറങ്ങുകയും ചെയ്യുന്നതിനാൽ കാക്കാലന്മാർക്ക് വൃത്തിയും വെടിപ്പും ഉണ്ടായിരുന്നില്ല. അലസമായ വസ്ത്രധാരണം, കുളി വല്ലപ്പോഴും, കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഒഴുകുന്ന താളമില്ലായ്മ ഇവരിലാകെ പ്രകടിതമാണ്. നാടും വീടുമില്ലാതെ അലഞ്ഞു നടക്കുന്നതിനാൽ സമൂഹത്തിന് ഭയവും വെറുപ്പുമായിരുന്നു കാക്കാലന്മാരെ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ കാക്കാലൻ മോഷ്ടിക്കുമെന്നും സാധാരണക്കാർ തിന്നാത്ത ഇഴജന്തുക്കളുടെയും മൃഗങ്ങളുടെയും ഇറച്ചിയാണ് ഇവർ ഭക്ഷിക്കുന്നതെന്നും ചിലരെങ്കിലും പ്രചരിപ്പിച്ചു. പ്രത്യേകം തൊഴിലോ സ്ഥിരം വരുമാനമോ ഇല്ലാത്തതിനാൽ എല്ലാവരും ഇവരെ അകറ്റി നിർത്തി. എവിടെയും ഇവർക്ക് ശത്രുക്കളായിരുന്നു.
തമിഴ്നാട്ടിൽ നിന്ന് വന്ന മറ്റു ചില ജാതികളെപ്പോലെ ഇവർക്ക് തെരുവുകളോ ഗ്രാമങ്ങളോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാക്കാലന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന പരസ്പരം മത്സരങ്ങളും വഴക്കുകളും തന്നെ ഇതിന് കാരണമായി പറയുന്നു. സ്വപ്നാടനം പോലെ ജീവിതം പുലർത്തുന്ന കാക്കാലന്മാരെക്കുറിച്ച് മറ്റു സമുദായത്തിന് പരിഹാസം കലർന്ന ഒരുതരം ജിജ്ഞാസ ഉണ്ടായിരുന്നിരിക്കണം. ഈ ജിജ്ഞാസയാവണം നിത്യസഞ്ചാരികളായ ഇവരുടെ അനുഭവങ്ങളെ സമൂഹമധ്യത്തിൽ ഒരു നാടോടി നാടക രൂപത്തിൽ ആവിഷ്കരിക്കാൻ മറ്റു സമുദായക്കാരെ പ്രേരിപ്പിച്ചത്. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീശങ്കര വിഭൂഷിതവാമഭാഗം നാരായണ പ്രിയമനന്ദമദാഭാരം. കാക്കാരിശിയിൽ ചമയത്തിന് വലിയ പ്രാധാന്യമാണ്. വേഷപ്പകർച്ചയ്ക്ക് ചമയത്തിന്റെ പങ്ക് വളരെയേറെയാണ്. മുൻകാലങ്ങളിൽ ആശാൻ കഥാപാത്രങ്ങൾക്ക് ചമയമണിയിക്കുമായിരുന്നു. ഇന്നവർ സ്വയം അത് നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ചമയ സാമഗ്രികളും പുതിയതായി തീർന്നു. ഏതൊരു നാടോടി കലാരൂപങ്ങളിലും ഉള്ളതുപോലെ കാക്കാരിശിയിലെയും ചമയത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പഞ്ചവർണ്ണങ്ങൾ തന്നെയാണ് ഇതിലും പ്രധാനമായി വരുന്നത്. പ്രകൃതിദത്തമായ വസ്തുക്കളാണ് ചമയ സാമഗ്രികൾ. മഞ്ചാടിയില വെയിലത്തുണക്കി ഉരുളിയിൽ ചൂടാക്കി പൊടിച്ച് എള്ളെണ്ണയിൽ ചാലിച്ച് മുഖത്ത് തേയ്ക്കുന്നു. ചാണകം ഉരുട്ടി ഉണക്കി ഉമിയിൽ നീറ്റിയെടുക്കുന്ന ഭസ്മം വെളിച്ചെണ്ണയും ചേർത്ത് പുരട്ടും. നിലവിളക്കിൽ ഓടുവെച്ച് അതിൽ പുരളുന്ന കരി എണ്ണയിൽ ചാലിച്ച് കണ്ണെഴുതും. രക്തചന്ദനവും മനയോലയും തുളസിനീരും നല്ലെണ്ണയും ചേർത്താണ് ചുവപ്പ് നിറമുണ്ടാക്കുന്നത്. അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്തും ചുവപ്പുണ്ടാക്കുന്നു. ചെങ്കല്ല് പൊടിച്ച് വെളിച്ചെണ്ണയിൽ ചേർത്തും മറ്റൊരു രീതിയിൽ ചുവപ്പ് ഉണ്ടാക്കിയെടുക്കും. മഞ്ചാടിക്കുരു പൊടിച്ചും ഇത്തരത്തിൽ ചുവപ്പ് നിറമുണ്ടാക്കുന്നു. കണ്ണിൽ ചുവപ്പിന് ചുണ്ടക്കായ ഉപയോഗിക്കുന്നു. വെളുപ്പ് നിറത്തിന് അപൂർവമായി ചുണ്ണാമ്പ് വെളിച്ചെണ്ണയിൽ ചാലിച്ചും എടുക്കാറുണ്ട്. കാക്കാരിശി നാടകത്തിന്റെ വേഷത്തിനും പ്രത്യേകതകളുണ്ട്. കറുത്ത വസ്ത്രമാണ് കരിക്കാക്കാൻ ധരിക്കുന്നത്. തറ്റെടുക്കുന്ന വിധത്തിലാണിത്. അയഞ്ഞ രീതിയിൽ വസ്ത്രമണിയുന്നത് അഭ്യാസക്രമങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം കണക്കിലെടുത്താണ്. വസ്ത്രത്തിന് മുകളിലായി അരയിൽ ചുവപ്പ് തുണി കെട്ടും. തെങ്ങിന്റെ തൊണ്ട് ഇടിച്ച് നാരാക്കിയതിൽ കരി പുരട്ടിയെടുത്ത മീശയാണ് കാക്കാന്റേത്. തലയിലും ചുവന്ന തുണി കെട്ടുന്നു. ചുവന്ന തുണി കെട്ടുന്നത് ഒരനുഷ്ഠാനം കൂടിയാണ്. കാക്കാത്തിമാർ പാണ്ടിച്ചേലയാണ് ധരിക്കുക. മുട്ടിനല്പം താഴെ വരെ ഇറക്കമുണ്ടായിരിക്കും.
തലമുടി മുകളിലേക്ക് കെട്ടിവെക്കുകയാണ് പതിവ്. കരിവളയും കല്ലുമാലയും ഒക്കെ അണിഞ്ഞിരിക്കും. നാരദനും മറ്റും അവർക്ക് അനുയോജ്യമായ വേഷവിധാനങ്ങളാണ് അണിയുക. രണ്ടു കാലുകളിലും ചിലങ്കയും കൂടാതെ വലതുകാലിൽ തളയും അണിയും. കാക്കാലന്മാർ എഴുതുകയോ അവർ അഭിനയിച്ചു വരുന്നതോ ആയ ഒരു ദൃശ്യാവിഷ്കാരമല്ല കാക്കാരിശ് നാടകം. കാക്കാരിശ് നാടകത്തിൽ കാക്കാനും കാക്കാത്തിമാരും കഥാപാത്രങ്ങളായി മാത്രമാണ് വരുന്നത്. കാക്കരുകളി, കാക്കാലിച്ച് നാടകം, കാക്കാല നാടകം എന്നീ പേരുകൾ പ്രാദേശികമായി കാക്കാരിശ് നാടകത്തിനുണ്ട്. നാടൻ ചീലുകളാണ് കാക്കാരിശ് നാടകത്തിൽ പൊതുവെയുള്ളത്. നാടോടിപ്പാട്ടുകളുടെ ലളിതമായ ഈണം കൂടാതെ തനി ക്ലാസിക്കൽ സംഗീതവും ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ മനോനിലയെയും വികാരത്തെയും ധ്വനിപ്പിക്കും വിധം സംഗീതം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി ചടുലവും പതിഞ്ഞതുമായ ഈണങ്ങളും വൈതാരികളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. സംഭാഷണത്തേക്കാൾ സംഗീതത്തിന് അമിത പ്രാധാന്യം കൈവന്നിരിക്കുന്നുവെന്ന് പലപ്പോഴും തോന്നിപ്പോകും. പാട്ടുകാരും മേളക്കാരും അരങ്ങിന്റെ വശത്തു തന്നെ ഉണ്ടാകും. മൃദംഗം, ഇലത്താളം, ഹാർമോണിയം, ഗഞ്ചിറ തുടങ്ങിയവയാണ് പക്കമേളത്തിനായി ഉപയോഗിച്ചു വരുന്നത്. സംഭാഷണത്തിന്റെയും സംഗീതത്തിന്റെയും ലയഭംഗി ഏത് നൃത്തസംഗീത നാടകത്തിനോടും കിടപിടിക്കാൻ പാകത്തിലുള്ളതാണ്. നാരദൻ കൈലാസത്തിൽ ചെന്ന് ഭൂമിയിലെ അഴിമതികൾ അവസാനിപ്പിക്കാൻ ശിവപാർവതിമാരോട് അഭ്യർത്ഥിക്കുന്നിടത്താണ് തെക്കൻ തിരുവിതാംകൂറിൽ നാടകാരംഭം. എന്തിനാണ് അദ്ദേഹം ഇവിടെ വന്നത്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കരിക്കാക്കാനാണ് കാക്കാരിശിയിലെ നായകൻ. പിന്നെയുള്ളത് ചോദ്യക്കാരനാണ്. കാക്കാലന്റെ തോളിൽ ഒരു നീണ്ട വടിയും അതിന്റെ അഗ്രത്തിൽ ഒരു ഭാണ്ഡവും ഉണ്ടായിരിക്കും. കത്തുന്ന പന്തവുമായി കാക്കാലൻ ചുവടുവെച്ച് പ്രേക്ഷകർക്കിടയിലൂടെ പ്രവേശിക്കുന്നു. അരങ്ങിലെത്തിയ കാക്കാലന്റെയും തമ്പ്രാന്റെയും ചോദ്യോത്തരങ്ങളിലൂടെ നാടകം മുമ്പോട്ട് പോകുന്നത് വളരെ രസകരമായ അനുഭവമാണ്. ഇവിടെ വന്നപ്പോ തൊട്ടേ ഈ അവതാളത്തിലാണല്ലോ ചവിട്ടിയത്. ഒരു താളത്തിനൊന്നും കൂടാമോ? തുള്ളിച്ചാടാനല്ല തന്നോട് പറഞ്ഞത്. ഒന്ന് വാഴ്ത്തി സ്തുതി. ചോദ്യക്കാരനും കാക്കാനും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ കഥയുടെ ഇതൾ വിരിയുകയായി. തെറ്റായി താളം ചവിട്ടുന്ന കാക്കാനോട് ചോദ്യക്കാരൻ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കാക്കാൻ നൽകുന്ന മറുപടികളിലാണ് കാക്കാരിശി നാടകത്തിന്റെ രസികത മുഴുവൻ. ഗണപതി സ്തുതിയോട് കൂടി മറ്റു കാര്യത്തിനൊക്കെ നമുക്ക് കിടക്കാം. ശങ്കരൻ ഗൗരിദാനും വന്നു പിടി വടിവായി ശങ്ക കൂടാതെ വണു ശങ്കരൻ ഗൗരിയോടും തെങ്ങിനെ കാനനത്തിൽ സഞ്ചരിക്കുന്ന. കാക്കാലന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ പുരാവൃത്തങ്ങൾ നിലവിലുണ്ട്. എങ്കിലും ശിവനും ഗംഗയും പാർവതിയും കാക്കാനും കാക്കാത്തിമാരുമായി ഭൂമിയിൽ അവതരിച്ചു എന്ന കഥയാണ് പ്രഖ്യാതം. ഇത്തരം ഒരു ഐതിഹ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഭാവനയ്ക്കും മനോധർമ്മത്തിനുമനുസരിച്ച് പലതും കൂട്ടിമെനഞ്ഞുണ്ടാക്കിയ ദൃശ്യരൂപമാണ് ഇന്ന് കാണുന്ന കാക്കാരിശി നാടകങ്ങൾ. കാലപരമായും ദേശപരമായും അനേകം കഥാവ്യതിയാനങ്ങൾ ഇതിന് കാണാം. ശിവൻ, പാർവതി, നാരദൻ, കാളി, നീലി, ചോദ്യക്കാരൻ, സുന്ദരക്കാക്കാൻ, വേടൻ, കടുവ തുടങ്ങിയവരാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സാമാന്യക്കാരനല്ലോ.
നാടകാരംഭത്തിന്റെ പശ്ചാത്തലം കൈലാസമാണ്. അവിടെയാണ് നാരദന്റെ പ്രവേശം. തുടർന്നുള്ള കാക്കാല കാക്കാത്തിമാരുടെ നൃത്തരംഗത്തിനും ചോദ്യക്കാരന്റെ ഇടപെടലുകൾക്കും ശേഷം കാക്കാലൻ വനത്തിലെത്തി ശിവനെ പ്രാർത്ഥിക്കുകയാണ്. താൽക്കാലികമായി വരം നേടി സുന്ദരനായ കാക്കാൻ കാക്കാത്തിമാരുടെ അരികിലെത്തിയെങ്കിലും സുന്ദരരൂപത്തിലുള്ള കാക്കാനെ അവർ തിരിച്ചറിയുന്നില്ല. അറിഞ്ഞപ്പോൾ അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്നു. കാട്ടിലേക്ക് തങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകണമെന്ന് കാക്കാത്തിമാർ വാശി പിടിക്കുമ്പോൾ കാക്കാൻ ഒഴിഞ്ഞു മാറുന്നെങ്കിലും ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മൂവരും കാട്ടിലേക്ക് പുറപ്പെടുന്നു. കാട്ടിനുള്ളിൽ വെച്ച് കടുവ അവർക്കിടയിലേക്ക് ചാടി വീഴും. ഇത് ഏറ്റവും നാടകീയമായ ഒരു സന്ദർഭമാണ്. അവിടേക്ക് കടന്നു വരുന്ന വേടൻ കടുവയുമായി മല്ലയുദ്ധം ചെയ്ത് ഒടുവിൽ കടുവയെ കൊല്ലുകയും കാക്കാത്തിമാരെ വശത്താക്കാൻ ശ്രമിക്കുകയുമാണ്. ഇവരുടെ കൂടെ മറ്റാരുമില്ലേ? ഏതായാലും അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അല്ലയോ തരുണിമണികളെ, ബാലികമാർ മൗലി ബാലെ ചന്ദ്രബിംബനെ കേൾക്ക, നിങ്ങൾ എന്റെ ഭാര്യമാരായി തീരണം. ആദീനേതുമേ മടിച്ചിടല്ലേ തങ്കമേ. ഓഹോ, വേടനാരിയല്ലേ. ബലപ്രയോഗത്തിലൂടെ കാക്കാത്തിമാരെ കീഴടക്കാൻ വേടൻ ശ്രമിക്കുമ്പോൾ പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ശാപമേറ്റ വേടൻ അന്ധനായി മറയുകയും ചെയ്യുന്നു. തുടർന്ന് വികൃത വേഷത്തിൽ കാക്കാൻ പ്രവേശിക്കുകയാണ്. താൽക്കാലികമായി സുന്ദരവേഷം ലഭിച്ച അവൻ വീണ്ടും പൂർവ്വരൂപത്തിലായതാണിപ്പോൾ. പാമ്പിനെ ആടിക്കളിപ്പിക്കാൻ ഭാണ്ഡത്തിൽ കൈയിടുന്ന കാക്കാനെ പാമ്പ് കൊത്തുകയും അയാൾ മരിക്കുകയും ചെയ്യുന്നു. കുത്തനായി പിടിച്ച പാമ്പ് കൊത്തിയല്ലോ എന്നെ കൊത്തിയല്ലോ, ഞാനും ചത്തുപോകാതിവിടെ രക്ഷ ചെയ്തിടണേ. വേന്ദിരൻ തുടങ്ങിയുള്ള പാമ്പുകളെ, നല്ല പാമ്പുകളെ, ഞണ്ടി ബാല്യം മുതൽ ഞാൻ പിടിച്ചാടിച്ചിട്ടുണ്ടേ. കഷ്ടകാലം കൊണ്ട് ഇവനെ കിട്ടുവാനും എന്നെ കൊത്തുവാനും എന്റെ ജാതകത്തിലുള്ള ഗതി തന്നെയാണ്. മഞ്ജുളാങ്കി പറയുന്ന കേട്ടു, മഞ്ജുളാങ്കി പുസ്തകത്തെ എടുത്തു നോക്കുവാനോ ആ മരുന്ന് കൊണ്ടുവന്ന് നസിംഗ് ചെയ്യാനോ ഏതാണ്ടൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യ, മരുന്നുണ്ടെങ്കിലേ അല്പം കൊടുക്കുക. ദുഃഖാർത്തരായ കാളിക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പരമശിവൻ കാക്കാലനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഗണപതി സ്തുതിയോടെയാണ് നാടകാരംഭം. നാടകാന്ത്യം ശിവസ്തുതിയിലും. ഇവിടുന്ന് പ്രാർത്ഥന കൊണ്ടായാലും അടിയന്റെ നിർ
നിർഭാഗ്യം കൊണ്ടായാലും അടിയന് ജീവൻ തിരിച്ചു കിട്ടിയേ. എടാ നിർഭാഗ്യം കൊണ്ടല്ലടോ, ഭാഗ്യം കൊണ്ടാ. കാർഷിക ജീവിതം നയിച്ചിരുന്ന കേരളത്തിൽ കാർഷികാഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത്. ഓണം, വിഷു തുടങ്ങിയ ഉർവരതാഘോഷങ്ങളോടനുബന്ധിച്ച് കേരളീയൻ അവന്റെ കാർഷികവും ഗാർഹികവുമായ തൊഴിൽപരതകൾക്കപ്പുറത്തെ പുറമ്പോക്കുകാലങ്ങളിൽ നേരം പോക്കാനായി അവതരിപ്പിച്ചിരുന്ന വിവിധ കലാപ്രകടനങ്ങളിൽ ഒന്നാണ് കാക്കാരിശി. ഒരു പ്രദേശത്തിലുള്ളവർ അവർക്കു വേണ്ടി തന്നെ ആടുകയും പാടുകയുമൊക്കെ ചെയ്തു. മണ്ണെണ്ണ വിളക്കിന്റെയും ചൂട്ടുകറ്റയുടെയുമൊക്കെ വെളിച്ചത്തിൽ അവർ അത് കണ്ടുരസിച്ചു. പ്രത്യേകമായ രംഗസജ്ജീകരണങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ കാക്കാരിശിക്ക് ആവശ്യമായി വരുന്നില്ല എന്നതിനാൽ തന്നെ അവതരണം ലളിതവും അനായാസം സാധിച്ചെടുക്കാൻ പാകത്തിലുള്ളതുമാണ്. സാഹചര്യമൊത്തുവന്നാൽ ഉയർത്തിക്കെട്ടിയ അരങ്ങുകളിലോ ക്ഷേത്രമൈതാനങ്ങളിലെ ഓലമേഞ്ഞ വേദികളിലോ കാക്കാരിശി കളിക്കും. അരിയാറൂവമുക്കൂരം ചെറുതാളി ജീരകം പൊയ്കര ഈരുളി ചരകനാക്ക് കരുവാറ്റക്കാരൻ തൻ കുരുവായൂർ മരുവുന്ന കുറിയന്നൂർക്കാരന്റെ മീശരണ്ട് പാലത്തിൽ കാതലും കോലര. സാധാരണ ജീവിതത്തിലെ സഞ്ചാരക്രമങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കാക്കാരിശിയിലെ നടീനടന്മാരുടെ ചലനക്രമങ്ങൾ. താളാത്മകമായ രീതിയിലുള്ള ശരീരചലനങ്ങളും സംഗീതാത്മകമായ സംഭാഷണ രീതിയുമാണ് ഇതിനേത്. സംഗീതത്തിനും താളത്തിനും അതിയായ പ്രാധാന്യമാണ് ഉള്ളത് എന്നതിനാൽ തന്നെ തികഞ്ഞ താളബോധവും മെയ്വഴക്കവും ഉള്ളവരായിരിക്കും ഇതിൽ അഭിനേതാക്കളായി വരിക. പടയണി, തുള്ളൽ തുടങ്ങി നാട്യത്തിനേറെ പ്രാധാന്യമുള്ള കലകളിൽ പ്രാവീണ്യം നേടിയ കലാകാരന്മാരായിരുന്നു മുൻകാലങ്ങളിൽ കാക്കാരിശിയിലെ വേഷക്കാർ. പ്രാണനാഥൻ കൈമേ പകുമ്പോൾ ഗുണമേതുമില്ല നല്ല പാണി തന്നെ തന്നു കാണുന്നു. പൊതുവെ നാടോടി കലാരൂപങ്ങളിലുള്ളതുപോലെ അയഞ്ഞ ഘടനയാണ് കാക്കാരിശിയുടേതും. അതിനാൽ തന്നെ എന്തും ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം ഒരളവ് വരെ കാക്കാരിശിക്കുമുണ്ട്. വാമൊഴിയിലൂടെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഇന്ന് കാണുന്ന കാക്കാരിശിയുടെയും പാഠം. ഇനി ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കാഴ്ചക്കാരിൽ ആസ്വാദനത്തിന്റെ അനന്തമായ തലങ്ങൾ സൃഷ്ടിക്കാൻ കാക്കാരിശി നാടകത്തിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. മറിച്ചു ചൊല്ലുന്നതിലൂടെയുള്ള രസിക്കലും ശക്തമായ സാമൂഹ്യ വിമർശനത്തിലൂടെയുള്ള പരിഹസിക്കലുമൊക്കെ ആയാസരഹിതമായ ആസ്വാദനത്തിന് കാഴ്ചക്കാരെ പ്രാപ്തരാക്കുന്നു. പ്രേക്ഷക പങ്കാളിത്തവും മറ്റേതൊരു ദൃശ്യകലാരൂപത്തെക്കാളും ഇതിൽ കുടികൊള്ളുന്നു എന്നതും ശ്രദ്ധേയമാണ്. കാണികൾക്കിടയിൽ നിന്നുള്ള കാക്കാലന്റെ പ്രവേശവും കാഴ്ചക്കാർക്കിടയിലുള്ള കാക്കാരിശിയുടെ അവതരണവുമൊക്കെ പലപ്പോഴും കളിയിടവും പ്രേക്ഷക സ്ഥാനവും എന്നൊക്കെയുള്ള വേർതിരിവുകൾക്കപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ളൊരു പങ്കാളിത്തം എന്ന തലത്തിലേക്ക് കാക്കാരിശിയെ ഉയർത്തുന്നു. അതെ, ഇത് കൂട്ടായ്മയുടെ സൃഷ്ടിയാണ്, കലയാണ്, ജീവിതത്തിൻ്റെ അടരാണ്.